അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രം, അത് ഞാൻ എം എൽ എ ആയതിന് ശേഷമാണ്. എം എൽ എ ആയി ഞാൻ അസംബ്ലിയിൽ വരുന്നത് വരെ എനിക്ക് ടാക്സ് പോലും അറിയില്ല, എ ബി സി ഡി അറിയില്ല, എക്കണോമിക്സ് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ പഠിച്ചിട്ടില്ല എക്കണോമിക്സ്. ഞാൻ ചെന്ന് രണ്ട് മൂന്നാഴ്ച കണ്ടപ്പോൾ എനിക്ക് അസംബ്ലിയിൽ മനസ്സിലായി, ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന, രണ്ട് സാമ്പത്തികമായ ഇടപാടുകൾ, ഇത് രണ്ട്. അപ്പം ഭരണഘടന എനിക്കിഷ്ടപ്പെട്ട വിഷയമാണ്, ഞാൻ ലോ ഗ്രാജുവേറ്റ് ആയിരുന്നു, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് മാനേജ് ചെയ്യാം എന്നുള്ളൊരു ധൈര്യം വന്നു. ഇതെന്ത് ചെയ്യും, ദുരിരക്ഷയില്ല. അപ്പം ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. ശരിക്കും ഞാൻ 12 വർഷം കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ശരിയായ വിദ്യാർത്ഥിയായത് നിയമസഭാ അംഗമായതിനു ശേഷം എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നെ പഠിപ്പിക്കാൻ പ്രേരിപ്പിച്ച മെയിൻ ആള് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന തോമസ് ഐസക്കാണ്. ഡോക്ടർ തോമസ് ഐസക്ക് അന്ന് ഞങ്ങളെല്ലാം ഒരുമിച്ച് അസംബ്ലിയിലേക്ക് വരുന്നത്. അദ്ദേഹം വലിയ സ്കോളറാണ്, അദ്ദേഹം വലിയ എക്കണോമിസ്റ്റാണ്, അധ്യാപകൻ, എക്കണോമിക്സ് അധ്യാപകനാണ്. എനിക്ക് എ ബി സി ഡി അറിയാൻ പാടില്ല. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഒപ്പോണൻ്റ്. ഇങ്ങനെ വന്ന് പേടിച്ച് ഇങ്ങനെ പഠിച്ച് ഒരുപാട് ബുദ്ധിമുട്ടി, പിന്നെ അദ്ദേഹമായിട്ടൊക്കെ ഞാൻ പതുക്കെ തിരക്കിക്കാൻ തുടങ്ങി. 3 കൊല്ലം 4 കൊല്ലമൊക്കെ ആയപ്പോഴേക്കും പിന്നെ ഞാൻ ഐസക് സാറിൻ്റെ കൗശലങ്ങൾ പഠിച്ചു, പുള്ളി ഇതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യണമെന്നൊക്കെ പഠിച്ചു. പിന്നീട് ഞങ്ങൾ തമ്മിൽ കുറേ വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ എനിക്ക് തോന്നുന്നു ഒരു 1.5 ദശാബ്ദക്കാലത്തോളം നിരന്തരമായ ഡിബേറ്റായിരുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ. സത്യത്തിൽ അതുപോലുള്ളൊരു ഒപ്പോണൻ്റ് അപ്പുറത്ത് ഉണ്ടായതില്ലായിരുന്നെങ്കിൽ ഞാൻ എക്കണോമിക്സ് പഠിക്കില്ലായിരുന്നു. ഇപ്പം എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം ഞാൻ എല്ലാ ബുക്കുകളും അപ്ഡേറ്റ് ചെയ്യും, ബുക്കുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യും. അദ്ദേഹം തന്നെ ഇപ്പം എന്നോട് ചോദിക്കാറുണ്ട്, താൻ ഏറ്റവും ലേറ്റസ്റ്റ് വായിച്ച പുസ്തകം ചോദിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ അളലിയാജി ഞങ്ങൾ ഭയങ്കര ശത്രുക്കളാണ് എന്ന് തോന്നുമെങ്കിലും ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. വായിച്ച പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ട്.